ഹലോ ഫ്രണ്ട്സ്, ഏറെ നാളുകൾക്ക് ശേഷം നമ്മളൊരു ചക്കയുടെ റെസിപ്പിയായിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് പഴുത്ത ചക്ക ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചക്ക നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് അടുത്തത് വേണ്ടത് ചക്കയുടെ ഉണ്ടാക്കാനുള്ള ഇലയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ ഇലയാണ് ഉപയോഗിക്കാറ് കേട്ടോ. ഇതെല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. ഇതാണ് നമ്മുടെ കറുകപ്പട്ടയുടെ ഇല. ഇത് വെച്ച് നമ്മൾ ചക്കയുടെ ഉണ്ടാക്കിയ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പം ഞാൻ ഇലകളൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇലകളൊക്കെ നന്നായിട്ട് കഴുകി തുടച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ചക്കയടയ്ക്ക് ആവശ്യമായിട്ടുള്ള മാവ് റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് നമുക്ക് വേവിച്ച് ചക്ക ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാക്കണ്ടില്ലേ ശർക്കര പാനി, ഇത് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മാവ് ഒരു ഏകദേശം ആകുമ്പോഴത്തേക്കും നമുക്കിനി വറുത്ത തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെറിയ ജീരകം ഏലക്കയും കൂടി വറുത്ത് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ടേക്ക് കുറച്ച് റവയും കൂടി ചേർത്തിട്ട് വീണ്ടും നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇവനെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പറിച്ചു വെച്ചിരിക്കുന്ന കറുകപ്പട്ടയുടെ ഇലയിലോട്ടേക്ക് നമുക്ക് മാവ് സെറ്റ് ചെയ്ത് വെക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു കുമ്പിൾ കുത്തിയതിന് ശേഷം അതിലോട്ടേക്ക് നമ്മുടെ മാവ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ തന്നെ ബാക്കി കൂടി നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ വേവിക്കുന്നത് ഇഡ്ലി ചെമ്പിലല്ല കേട്ടോ. പണ്ട് കാലങ്ങളിൽ ഇഡ്ലി ചെമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെയാണ് ചെയ്തിരുന്നത്. അങ്ങനെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മളൊരു വെള്ള കോട്ടൻ്റെ തുണി എടുത്ത് ഒരു ചട്ടിയിൽ കെട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ആവിക്ക് വെക്കാനുള്ള പാത്രം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോന്നോരോന്നായിട്ട് അടുക്കി വെച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് വേവിച്ചെടുത്താലോ. അങ്ങനെ നമ്മുടെ ചക്കയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ തന്നെ ഒരു അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഉണ്ടാവുക. ഇനി നമുക്കിത് ചൂടാറാൻ വെക്കാം. അത് കണ്ടില്ലേ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു കറുകപ്പട്ടയുടെ ഇല കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ഒരു ചക്കയുടെക്ക് മാത്രമേ ഈ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.